ഹായ് ഓൾ, വെൽക്കം ടു സൈലന്റ് സ്പ്രിംഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൂം ആപ്ലിക്കേഷനിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ബ്ലർ ആക്കി വെക്കാം എന്നാണ്. നമ്മളെല്ലാവരും ഓൺലൈൻ ടീച്ചിങ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശരിയാവണമെന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും നല്ല വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീനോ ഒന്നും കാണണമെന്നില്ല. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റിക്കഴിഞ്ഞാലും സൂമിലുള്ള ബാക്ക്ഗ്രൗണ്ട് മാറ്റിക്കഴിഞ്ഞാലും അത് കറക്റ്റായിട്ട് വരുമെന്നില്ല. അതിന് പകരം നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കി വെക്കാം. അപ്പോൾ ഈ ഫീച്ചർ കിട്ടുന്നത് പുതിയ വേർഷനാണ്, ലേറ്റസ്റ്റ് വേർഷനാണ് കിട്ടുന്നത്. അതിപ്പോൾ നിങ്ങളുടെ സൂം അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം സൂം ആപ്ലിക്കേഷൻ എന്നിട്ട് ലോഗിൻ അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്തിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും വെച്ച് സൈൻ ഇൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോ ഉള്ളിടത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിന് എവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെക്ക് ഫോർ അപ്ഡേറ്റ്സ്. ഇല്ലെങ്കിൽ നമ്മൾ സൂം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ഡേറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത ന്യൂ വേർഷൻ മാത്രമാണ് ഇങ്ങനെയൊരു സംഗതി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും സൂം ഓപ്പൺ ആക്കുക. എന്നിട്ട് നമ്മൾ സെറ്റിങ്സ്, ഈ സെറ്റിങ്സ് എന്ന് കാണില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫിൽറ്റേഴ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇപ്പോൾ നമുക്ക് നണ്ണിൻ്റെ അപ്പുറത്ത് ബ്ലർ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. നേരത്തെ ഇതില്ലായിരുന്നു. ഇപ്പോൾ കണ്ടോ, ബ്ലർ എന്നുള്ള ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ടോ, എൻ്റെ ഫോട്ടോ മാത്രമാണ് കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത് ബ്ലർ ആയിട്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ വീഡിയോ, എൻ്റെ മുഖമൊക്കെ നല്ല കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നണ്ണാക്കി കഴിഞ്ഞാൽ കണ്ടോ, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാം കറക്റ്റായിട്ട് കബോർഡും കട്ടനും എല്ലാം നല്ല കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത്. ബ്ലർ ആക്കി കഴിഞ്ഞാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇനി വേറൊരു ഫീച്ചറും കൂടി ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്, സ്റ്റുഡിയോ എഫക്ട്സ്. സ്റ്റുഡിയോ എഫക്ട്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താണ് ഐബ്രോസ്, നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ വെക്കാൻ പറ്റും. ഐബ്രോസിൻ്റെ ഷേപ്സ് മാറ്റാൻ പറ്റും. മാത്രമല്ല ഐബ്രോസിൻ്റെ കളറും ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കപ്പാസിറ്റി, കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അതായത് തിക്നെസ് കൂട്ടാനും കുറയ്ക്കാനും അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഇവിടെ പുതിയതായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. പുതിയ അപ്ഡേറ്റ് ചെയ്ത പുതിയ വേർഷനിൽ അത് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഇവിടെ തന്നെ വെർച്വൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു വിൻഡോയിൽ തന്നെ താഴെയാണ് സ്റ്റുഡിയോ എഫക്ട്സ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ മെയിൽസിന് വേണ്ടിയിട്ട് മസ്താഷയും ബിയേർഡും ഒക്കെ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ എല്ലാം കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെയാണ് നമുക്ക് ലിപ് കളർ മാറ്റാനുള്ള ഓപ്ഷൻസും കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ റീസെറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇതെല്ലാം അപ്ഡേറ്റ് ആകത്തുള്ളൂ. ക്ലോസ് അല്ല ചെയ്യേണ്ടത്, റീസെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലോസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.